അതിനു വേണ്ടി ചിലപ്പോൾ നമുക്ക് മരണങ്ങളെ നേരിടേണ്ടി വരും, അതുപോലെ തന്നെ പ്രകൃതി നാശമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. പക്ഷേ അതിന് പരിഹാരം നാം തന്നെ ചെയ്തുകൊണ്ട് ഈ ഭൂമിയുടെ സംരക്ഷകരായി നാം ഓരോരുത്തരും മാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം കഴിഞ്ഞാൽ വേദിയിൽ ജനറൽ ഖവാലി മത്സരം ആരംഭിക്കുന്നു. ജനറൽ വിഭാഗത്തിന്റെ ഖവാലി മത്സരം ഈ മത്സരം കഴിഞ്ഞാൽ ഉടൻ വേദിയിൽ ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് കോഡ് ലെറ്റർ സ്വീകരിക്കേണ്ടതാണ്. വേദി രണ്ടിൽ ജനറൽ സീറാപാരായണത്തിന് ഇനിയും ഒരു മത്സരാർത്ഥിയും റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വേദിയിൽ ജനറൽ ഖവാലി മത്സരം ഈ മത്സരം കഴിഞ്ഞാൽ ഉടൻ ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. വേദിയിൽ കോഡ് ലെറ്റർ ജി. ജഡ്ജസ് പ്ലീസ് നോട്ട്. കോഡ് ലെറ്റർ ജി. വിഷയം മാധ്യമ സാക്ഷരത ആവശ്യകതയും പ്രാധാന്യവും. വിഷയം മാധ്യമ സാക്ഷരത ആവശ്യകതയും പ്രാധാന്യവും. കോഡ് ലെറ്റർ ജി. ഓണിന്റെ വേദി അഞ്ചിൽ സ്പോർട്സ് മാഗസിൻ കൃത്യം 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. മത്സരികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദ പ്രോഗ്രാം കണ്ടിന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ മുതഅല്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സംഗമം നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, 24th സാഹിത്യോത്സവിന്റെ വേദിയിൽ നാം ഒരുക്കുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം മാധ്യമ സാക്ഷരത ആവശ്യകതയും പ്രാധാന്യവും എന്നുള്ള അതിമഹത്തായ വിഷയമാണ്. ലോകത്ത് ഇന്ന് ഒട്ടനവധി മാധ്യമങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പത്രമാധ്യമങ്ങൾ, സാമൂഹിക മാധ്യമങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി മാധ്യമങ്ങൾ ഇന്ന് ലോകമെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെയൊക്കെയും ലക്ഷ്യം ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അറിവ് പകർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, എങ്കിൽ ഇന്ന് സത്യം അതാണ് മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഒരു അജണ്ട മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ള ബോധം മാധ്യമ പ്രവർത്തകർ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ ലോകത്ത് സോഷ്യൽ മീഡിയകൾക്ക് സാമൂഹിക മാധ്യമങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യങ്ങൾ അർഹിക്കുന്ന കാലഘട്ടത്താണ് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയകൾ നമുക്കറിയാം ഏതൊക്കെ രീതിയിൽ ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ പരിപാടികൾ ലോകത്തിന്റെ ഏത് കോണുകളിൽ നടന്നാലും വിവിധ രാഷ്ട്രങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഒറ്റ നിമിഷം കൊണ്ട് പകർത്താനുള്ള കഴിവ് ഇന്ന് സോഷ്യൽ മീഡിയകൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ അത് മുഖാന്തരം എന്തൊക്കെ കള്ളപ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള അറിവ് നമുക്ക് ബോധപൂർവം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. മാധ്യമത്തെ കുറിച്ചുള്ള അറിവ്, എന്താണ് മാധ്യമം, ആ മാധ്യമം എന്താണ്, ആ മാധ്യമത്തിന്റെ ധർമ്മം എന്താണ്. നമുക്കറിയാം വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, കുലിൽ ഹഖ് വലൗ കാന മുറ, നിങ്ങൾ സത്യമേ പറയാവൂ, അതെത്ര കൈപേറിയതാണെങ്കിലും നിങ്ങൾ സത്യം മാത്രം പറയുക എന്നുള്ള ഏറ്റവും വലിയ അജണ്ട ഇസ്ലാമികമായിട്ടുള്ള ആ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ആ മാധ്യമ പ്രവർത്തകർ അവരുടെ ആ മാധ്യമത്തിലൂടെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ അവർ വലുതായി കാണിക്കുന്നു. ചെറിയ കാര്യത്തെ വലുതായി കാണിച്ചുകൊണ്ട് തെറ്റിദ്ധാരണക്ക് ഇടപെടുത്തുന്ന ഒരു തരത്തിലേക്ക് ഇന്ന് മാധ്യമങ്ങൾ അധപതിച്ചുകൊണ്ടിരിക്കുന്നുള്ള അവഗാഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മാധ്യമ റിപ്പോർട്ടുകൾക്ക് വേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, വർത്തമാന കാലങ്ങളിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആധുനിക മനുഷ്യന്റെ ജീവിതം അങ്ങേയറ്റം അവിടെ നിന്ന് വേഗതയേറിയത് കൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയകൾ ലോകത്തെമ്പാടും അതിന്റെ പ്രാധാന്യങ്ങൾ അറിയിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം അറിയിക്കേണ്ടതുണ്ട്. ഇന്ന് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമുക്കിടയിൽ
ഇടയിൽ നടന്നുപോയി. നമുക്കറിയാമല്ലോ വിദേശ രാഷ്ട്രങ്ങളിൽ നടന്ന മുല്ലപ്പൂവി പ്ലവം അതുപോലെ തുടങ്ങി അറബ് വസന്തം വാശീത്ത് ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും നിദാനമായി പ്രവർത്തിച്ചിട്ടുള്ളത് അത് മീഡിയകളാണ് മാധ്യമങ്ങളാണ് എന്നുള്ള ഏറ്റവും വലിയ കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ നമുക്കറിയാമല്ലോ ഇന്ന് നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി സാറാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ബി ജെ പി സർക്കാർ അവിടുത്തെ അധികാരത്തിൽ വരാനുള്ള ഏറ്റവും വലിയ വിധാനം അത് മാധ്യമത്തിലൂടെയാണ് അവരുടെ പ്രവർത്തനം മൂലമാണ് എന്നുള്ള കാര്യം നാം ആരും വിസ്മരിക്കരുത്. പ്രിയപ്പെട്ടവരെ നമുക്കറിയാമല്ലോ നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അന്ന് നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് പകർത്താനും അത് പ്രചരിപ്പിക്കാനും വേണ്ടിയാണ്. പക്ഷേ ആ മാധ്യമങ്ങൾ മുഴുവനും ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം അവിടെ നിന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ സത്യത്തിലൂടെ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന സത്യത്തിലൂടെ നമുക്ക് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താനും അതല്ലാത്ത രീതിയിൽ ലോകത്തിലുള്ള സത്യമായ വാർത്തകൾ ഇന്ന് ലോകത്തിന്റെ വിവിധ മുക്കുമുകളിലേക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപകരണമായി മാധ്യമങ്ങൾ മാറണം എന്ന് മാത്രം പ്രത്യാശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ നമുക്കറിയാമല്ലോ കൊച്ചു കേരളത്തിൽ ഈയിടെ നടന്ന ഒരു വലിയ സംഭവമാണ് കിസ് ഓഫ് ലവ്. അതിന്റെ ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനുള്ള നിദാനം അത് മാധ്യമങ്ങളാണ്, സോഷ്യൽ മീഡിയകളിലൂടെ. അതുപോലെ അതിന് വേണ്ടി മാത്രം ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ കിസ് ഓഫ് ലവിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമങ്ങൾ ഇങ്ങനെ തുടങ്ങി ലോകത്ത് നടക്കുന്ന ഏതൊക്കെ അനാചാരങ്ങൾ അധർമ്മങ്ങൾ ഇന്ന് നടക്കുന്നുവോ ഈ സാമൂഹിക ജീർണതക്കുമൊക്കെ എല്ലാത്തിനും ഒരു കാരണമായി നിദാനമായുള്ളത് അത് മാധ്യമങ്ങളാണ്, പത്രമാധ്യമങ്ങളും മറ്റിതര സാമൂഹികമായിട്ടുള്ള മാധ്യമങ്ങളും എന്നുള്ള കാര്യം നാം മറക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.